ഇനി നോക്കാം. നമുക്ക് നോക്കാം ഇനി ഇവിടെ സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് മീഡിയം സൈസ് പൊട്ടറ്റോ, ഇതേപോലെ കുറച്ച് വലിയ പീസ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് സവോളയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സവോള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു നാല് വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തത്. പിന്നെ പച്ചമുളക്, പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ കറിവേപ്പില വേണം, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. പിന്നെ വേണ്ടത് തക്കാളിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വാളംപുളി, ഞാനിവിടെ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള വാളംപുളിയാണ് എടുത്തേക്കുന്നത്. ഈ കറിയിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് വാളംപുളിയും ചേർക്കുന്നുണ്ട്, തക്കാളിയും ചേർക്കുന്നുണ്ട്. ഈ കറിയിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ, അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കാ ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി, കാ ടേബിൾ സ്പൂൺ ഗരം മസാല, അര ടേബിൾ സ്പൂൺ കടുക്, പിന്നെ ഉണക്കുമുളക്. പിന്നെ വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്. ഇത് കറിയുടെ ഏറ്റവും ലാസ്റ്റ് ടേസ്റ്റിനനുസരിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ നുള്ളി ചേർക്കാം. അപ്പം നമുക്ക് നോക്കിയത് ഇനി കറിയാക്കാന്ന്. ഇനി ഇത് കറിയാക്കാൻ പോണതിന് മുമ്പ് നമ്മൾ എടുത്ത് വെച്ചേക്കണ വാളംപുളിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വാളംപുളി പിഴിഞ്ഞിട്ട് വെള്ളം എടുക്കണം. പിഴിഞ്ഞിട്ട് ആ വെള്ളം മാത്രം എടുക്കുക, ആ വാളംപുളി എടുത്ത് കളയണം. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഏറ്റവും ആദ്യം കടുകിട്ട് പൊട്ടിക്കാം. ഇപ്പം കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കുമുളക് ചേർക്കാം. ഉണക്കുമുളക് ചേർക്കുമ്പോൾ പതുക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം. ഇപ്പോൾ ഉണക്കുമുളകും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. ഈ കറിയിലേക്കൊക്കെ നമ്മൾ ഇഞ്ചി നമ്മൾ ചതച്ച് ചേർക്കുമ്പോൾ ഇഞ്ചി ചതച്ചെടുത്ത് കഴിഞ്ഞിട്ട് അത് അല്ലിയായിട്ടൊന്ന് വിടരെ തീരണം. അല്ലെങ്കിൽ നമ്മൾ ചതച്ച പോലെ തന്നെ നമ്മൾ കറിയിലേക്ക് ഇടുകയാണെങ്കിൽ ആ ഇഞ്ചി എല്ലാം കൂടിയിട്ട് കറിയിൽ കട്ട പിടിച്ച പോലെ കിടക്കും. ഈ സവോളയ്ക്ക് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടിയോട് ചേർക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. നമുക്ക് ഏറ്റവും ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടി ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ട് ആ മഞ്ഞളിൻ്റെ പച്ചക്കുത്തൊന്ന് മാറണം. കറി നമ്മൾ വെക്കുമ്പോൾ മൺകിടത്തിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഈ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ മല്ലിപ്പൊടിയും ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. മുളകിൻ്റെ പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. കറി നമ്മൾ വെക്കുന്ന സമയത്ത് കറിക്ക് കൈപ്രസം വരുന്നുണ്ടെങ്കിൽ അത് കറിയിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുന്ന സമയത്ത് മസാലപ്പൊടികൾ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറിക്ക് കൈപ്രസം ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ ചേർത്തേക്കുന്ന മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം, ഗരം മസാല ചേർക്കാം. നമ്മൾ എടുത്ത് വെച്ചാണ് ഗരം മസാലയിൽ നിന്ന് പകുതി ഇപ്പം ചേർക്കാം, ബാക്കിയുള്ളത് നമുക്ക് കറിയുടെ ഏറ്റവും ലാസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് തക്കാളി ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഈ തക്കാളി നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം, മൂടി വയ്ക്കാം. ഇപ്പോൾ തക്കാളിക്ക് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഈ കറിയിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഈ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഈ ഉരുളക്കിഴങ്ങ് മുങ്ങിക്കിടങ്ങാൻ ആവശ്യത്തിനുള്ള വെള്ളം മതിയാവും. ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചേക്കണ വാളംപുളിയുടെ വെള്ളം ചേർക്കാം. ഈ വെള്ളം മുഴുവനും ചേർക്കേണ്ട, ഇനി അതിനൊരു മുക്കാൽ ഭാഗം മാത്രം നമുക്കിപ്പോൾ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് കറിയുടെ പുളി നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഏറ്റവും ആദ്യം തക്കാളിക്ക് മാത്രമുള്ള ഉപ്പാണ് ചേർത്തത്. ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പും പുളിയും വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം. നമുക്കത് മൂടി വയ്ക്കാം. കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്.
ഇതൊന്ന് ഇളക്കി ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഈ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ പുളിയോ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക. ഞാൻ ഈ കറിയിലേക്ക് ബാക്കിയുള്ള വാളൻപുളിയുടെ വെള്ളം കൂടിയും ചേർക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കറി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ കറിയിൽ ഉരുളൻകിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറിയിലെ ഗ്രേവിയൊക്കെയും ചെറുതായിട്ടും തിക്കായിട്ടുണ്ട്. ഈ കറിയിലേക്ക് നമ്മൾ ബാക്കി എടുത്ത് വെച്ചേക്കണ ഗരം മസാല കൂടിയും ചേർക്കുക. ആ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ബാക്കിയുള്ള ഗരം മസാലയും ചേർക്കാം. നമുക്ക് ഇതിലേക്ക് രണ്ട് നുള്ള് കായത്തിൻ്റെ പൊടിയും ചേർക്കാം. കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉരുളൻകിഴങ്ങ് ഉടഞ്ഞു പോകാണ്ട് പതുക്കെ മിക്സ് ചെയ്യുക. ഉരുളൻകിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം.